എല്ലാവർക്കും മറിയം കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നൊരു ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 4 മണിയൊക്കെ ആയി കാണും. അപ്പോൾ ഞാൻ കരുതി ഇന്നൊരു ഈവനിങ് വ്ളോഗ് എടുക്കാൻ. ഫ്രണ്ട്സ്, പിന്നെ ഇന്ന് വൈകിട്ട് 200 രൂപ മേളയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീടിനടുത്ത് തന്നെ ഒരു മേള നടപ്പുണ്ട്. അപ്പോൾ അവിടെ പോകണമെന്ന് വിചാരിക്കുകയാണ്. അവിടെ പോയിട്ട് വന്നിട്ട് ഫ്രണ്ട്സ് പറഞ്ഞ് നല്ല വിലക്കുറവിൽ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കിട്ടുമെന്നാണ്. അപ്പോൾ ഇന്ന് എന്തായാലും അങ്ങോട്ടൊരു ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും കണ്ടു നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുറച്ച് നേരം മുകളിലൊക്കെ നിന്ന് കുറച്ച് ചെടിയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ നല്ല റോസ് കളർ പൂവൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി ഒന്ന് റിലാക്സ് ആയതിന് ശേഷം താഴേക്ക് പോവുകയാണ്. കുറച്ച് തുണിയൊക്കെ കഴുകിയിട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പറക്കി ഇനി അതെല്ലാം ഒന്ന് മടക്കി വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ തുണിയെല്ലാം കഴുകിയതിന് ശേഷം അതൊക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് മടക്കി വെക്കാൻ നോക്കുക. കാരണം അത് കൂടുതലായി തുണിയൊക്കെ മടക്കാതെ കെട്ടിരുന്നാൽ അതിൽ നിന്ന് ഒരു വൃത്തികേടായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അപ്പുള്ള തുണികളൊക്കെ അന്നന്നെ മടക്കി നീറ്റായിട്ട് വെക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഫ്രണ്ട്സ്, ഇന്ന് റെസിപ്പിയൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഇതൊരു ചെറിയൊരു വ്ളോഗാണ്. ഇപ്പോൾ എല്ലാം നന്നായിട്ട് മടക്കി വെച്ച് കഴിഞ്ഞു. ഇനി ഇതൊക്കെ നേരെ അതിൻ്റേതായ സ്ഥലത്ത് വെക്കുകയാണ്. പിന്നെ ഈവനിങ് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്തിടാറുണ്ട്. ഡീപ്പ് ക്ലീനിങ് ഒന്നും അല്ല, ജസ്റ്റ് ഒന്ന് എല്ലായിടും ഒന്ന് അടിച്ചു വാരി നീറ്റാക്കിയിടും. മറിയം ബീവി നല്ല ഉറക്കാണ് കേട്ടോ, അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ എല്ലാ ജോലിയും തീർക്കുന്നത്. പിന്നെ ഫ്രണ്ട്സ്, നമ്മൾ എപ്പോഴും ഈ അടിച്ചു വാരുന്നതുകൊണ്ട് ഒരു വേറൊരു ഗുണമുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ കൊച്ചുമക്കളൊക്കെ കാണും. അപ്പോൾ ഈ തറയിൽ കിടക്കുന്ന എന്തെങ്കിലുമൊക്കെ എടുത്ത് അവർ കഴിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഒന്ന് അടിച്ചു വാരി ഇടുന്നതൊക്കെ നല്ലതാണ്. രാവിലെ ആയാലും ഒന്ന് ഈവനിങ്ങും ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഇതൊക്കെ എന്തെങ്കിലും പിന്നോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ അറിയാതെ എന്തെങ്കിലും തറ വീണ് കിടന്നാൽ മക്കൾ കഴിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ചായയുടെയാണ്. അപ്പോൾ ഈ നല്ല ചൂട് ചായയും ഉഴുന്ന വടയാണ്. ഇവിടെ പുറത്ത് നോങ്ങിയതാണ് കേട്ടോ. അപ്പൊ ഇനി ചായ കുടിക്കുകയാണ്. നല്ല ടേസ്റ്റി ഉഴുന്ന വടയും നല്ല ചൂട് ചായയും കുടിക്കുകയാണ്. അത് കഴിഞ്ഞ് കുറച്ചു നേരം മറിയത്തിനോടെ സ്പെൻഡ് ചെയ്യാണ്. മഹാമേളയിലേക്ക് വന്നു കഴിഞ്ഞു. ഇതാണ് എൻ്റെ എൻട്രി പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ഐറ്റംസും ഈ ഒരു മേളയുണ്ട് കേട്ടാ. ഇല്ല എന്ന് പറയാൻ നമുക്ക് ഒന്നും കഴിയാൻ പറ്റില്ല. അത്രമാത്രം എല്ലാ ഐറ്റംസും ഉണ്ട്. ഹാങ്ങിങ് ബോർഡ്സ്, ചെടി ചട്ടികള്, എല്ലാം നമുക്കൊരു ഷോപ്പിങ്ങിന് വേണ്ട എല്ലാ ഐറ്റംസും ഉണ്ട്. ഇനി ഇപ്പോൾ കാണിക്കുന്നത് ചെരുപ്പുകളാണ്. നല്ല വിലക്കുറവിൽ നമുക്ക് ചെരുപ്പുകളെല്ലാം ബാഗുകള്, പിന്നെ ചെറിയ ചെറിയ പ്ലസ്സുകള്, ഫോണൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കവർ ബോർഡ്, എല്ലാം തന്നെ ഉണ്ട്. അതുപോലെ ബെഡ്ഷീറ്റുകള്,
കേക്ക് നമ്മളുണ്ടാക്കുന്ന കേക്ക് ഉണ്ടാക്കുന്ന നമ്മളെ പ്രൊഡക്ട്സുകൾ എല്ലാം തന്നെ ഇവിടെ അവൈലബിളാണ്. അതുപോലെ ഡ്രസ്സാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. കൊച്ചുകുട്ടികൾക്കുള്ള ഡ്രസ്സും ഉണ്ട്, നമ്മൾ മുതിർന്നവർക്കുള്ള ഡ്രസ്സും ഉണ്ട്. നല്ല വിലക്കുറവാണ് കേട്ടോ. അത് ഇനി ഞാൻ കാണിക്കുന്ന കുറച്ച് കിച്ചൺ ഐറ്റംസാണ്. നമ്മളെല്ലാ രീതിയിലുള്ള കിച്ചൺ ഐറ്റംസ് ഇവിടെ ഉണ്ട്. ചെറിയ ചെറിയ ബോക്സ്, ഫരണികൾ. ഫരണിയൊക്കെ കാണാൻ ഒരുപാട് ഭംഗിയുണ്ട് കേട്ടോ. എനിക്കൊക്കെയാണെങ്കിൽ അവിടെ വരാൻ പോലും മനസ്സില്ല. പിന്നെ ഞാൻ പെട്ടെന്ന് വീഡിയോയും കൂടെ എടുക്കുന്നതുകൊണ്ട് പെട്ടെന്നൊന്ന് എല്ലാം ഒന്ന് കവർ ചെയ്തേ ഉള്ളൂ. എല്ലാവരും വന്ന് നോക്കുക, അടിപൊളി ഐറ്റംസാണ്. നമ്മൾ കത്തി, വാട്ടർ ബോട്ടിൽസ്, ജ്യൂസർ, അങ്ങനെ എല്ലാം തന്നെ ഇവിടെ അവൈലബിളാണ്. കിച്ചണിൽ വേണ്ട എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ അതുപോലെ ഫാൻസി ഐറ്റംസും, ഫാൻസി കൊച്ചുമകൾക്കുള്ള എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിളാണ്. എല്ലാവരും ഇതുവഴി ഒന്ന് വരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൻ്റെ അടുത്താണ് ഈ മഹാമേള നടക്കുന്നത്. അപ്പോൾ എല്ലാവരും വരിക. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.